ഒരിടത്തൊരിടത്ത് ഒരുപാട് കുട്ടികളും ഒരുപാട് ക്ലാസ് റൂമുകളുള്ളൊരു സ്കൂളുണ്ടായിരുന്നു. സ്കൂളാകുമ്പോൾ കുട്ടികളും ക്ലാസ് റൂമൊക്കെ കാണുമല്ലോ. അല്ല സാർ, ഞാൻ പറഞ്ഞു തുടങ്ങാൻ. ആ പറ. അവിടെ ഒരു സുന്ദരനായ യുവാവുണ്ടായിരുന്നു. അവൻ്റെ പേര് വിഷ്ണു എന്നായിരുന്നു. വിഷ്ണു? ആ നല്ല വെറൈറ്റി പേര്. അല്ല സാർ, പേര് വേണേ മാറ്റാം. ആ താൻ ബാക്കി പറ. ഓക്കെ, കഥ തുടങ്ങുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും നേരത്തെ സുന്ദരനും സുമുഖനുമായ ഇവൻ എന്തിനാണ് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. ആസ് യൂഷ്വൽ, അതിന് കാരണം ഒരു പെണ്ണാണ്. ഒരു പെണ്ണ്. ആ ഗുഡ് മോർണിംഗ് സാറോ. ദിവ്യ, ഇന്നല്ലേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേ? യെസ് സർ. ആ കളക്ട് ചെയ്ത് ടേബിൾ വെച്ച്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ്. മേ ഐ കം ഇൻ സർ? ആ ഗെറ്റ് ഇൻ. എന്താ മീര ലേറ്റ് ആയേ? സർ ബസ് ലേറ്റ്. ആ ചെന്നിരിക്കി. ഒരുപാട് മുന്നോട്ട് പോയെന്ന് തോന്നുന്നുണ്ടോ? എന്നാ നമുക്കൊന്ന് പുറകിലോട്ട് പോയിട്ട്. ഡാ, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. അവന്മാരെന്തെങ്കിലും ചെയ്യുന്നുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നീയൊക്കെ എന്ത് ചെയ്യാനാടാ? ജോയിനെ അവളെ കാണുമ്പോ തന്നെ മുട്ടിടി. ഒരു വഴിയുണ്ട്, ലവ് ലെറ്റർ. ലവ് ലെറ്റർ ഒന്നും ശരിയാവൂല. ഓ, ഒരു മാങ്ങയില്ല, നീ അവക്ക് ലവ് ലെറ്റർ കൊടുക്കുന്നു. അവളെ വീട്ടിലാണെങ്കി ഒന്നാ സീനാണ്. രാമു അപ്പോഴാണ് അവരുടെ മുന്നിൽ ഒരു വഴി തുടങ്ങി. പക്ഷേ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ രണ്ടുപേരെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്പർ വൺ, അബ്ദുള്ള സാർ. ഇങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഞാൻ പണ്ട് ബഷീറിക്കയുടെ ശിഷ്യനായിരിക്കുന്ന സമയത്താണ് പാത്തുമ്മയുടെ ആട് എഴുതുന്നത്. പേര് കേട്ടാ പ്രൗഢിയൊക്കെ തോന്നുമെങ്കിലും ആള് വെറും കച്ചറ. ഇവനാണ് അവൻ്റെ മെയിൻ എതിരാളി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, താൻ വളരെ സുന്ദരിയാണ്. നീ ഇപ്പൊ മീരയുടെ പറയുകയാണെന്ന് അറിഞ്ഞ്, അതുകൊണ്ട് പറയുക അവളെ എന്റെ പെണ്ണ ആണോ. എന്നാ നാളെ വരുമ്പോഴത്തേക്കും ഒന്ന് എഴുതിക്കൊണ്ടുവാ, ചിലക്കാതെ പോടാ. അവനവളെ ഇഷ്ടമാണെങ്കിൽ എല്ലാരും അവന്റെ കൂടെ തന്നെ കാണും. നിന്ന് വേർക്കഥ സാറുമാര് വന്ന വഴി തന്നെ വിട്ടോ. വാടാ. നീയൊക്കെ കാത്തിരുന്നോ? എടാ, എനിക്ക് ലെറ്റർ ഒന്നും എഴുതാ അറിഞ്ഞൂടലയാ. നീ പേടിക്കാതിരിയടാ, ഞാനൊരു എമൻഡ് ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ നമ്മൾ പറയും പോലെ അങ്ങ് ചെയ്താ. നീ അവളെ ഒന്ന് പ്രേമിക്കാൻ ആലോചിച്ചേ. ആ സൽമാനെ, എന്താടാ പഠിപ്പിച്ചാലും വല്ല സംശയം? അതെ സാറേ, സാറിൻ്റെ പേഴ്സണൽ കാര്യം പറയാൻ. നീരി
സാറിനെ കുറിച്ച് അനസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. എന്താ അത്? സാറൊരു മണ്ടനാണെന്നും സാറൊരു ബിഡായിയാണെന്നും സാർ ബഷീറിന്റെ പ്രേമലൈനെ കണ്ടിട്ടില്ല പോലും സാർ അവൻ പറഞ്ഞു പരത്തൻ സാർ. അവൻ അങ്ങനെ പറഞ്ഞ എന്നാ ചോദിക്കണം? വാ സാർ, ഇതാണ് സാർ ഒരു എടുത്തുചാട്ടക്കാരനെന്ന് പറയുന്നത്. സാറൊന്ന് ഇരിക്കി, ഞാൻ പറയട്ടെ. പിന്നെന്താ ഞാൻ വേണ്ടേ? സാർ അടുത്ത മാസം ഒരു സ്കൂൾ മാഗസിൻ ഉണ്ടല്ല, അതിന് സാറൊരു കിടുക്കാച്ചി പ്രേമലേഖനം എഴുതി കൊണ്ടുവരണം. അതാവുമ്പം പബ്ലിഷ് ചെയ്ത് നമുക്കൊരു ഇങ്ങോട്ട് മാറിയില്ലേ. ഓ എന്തൊരു ബുദ്ധി! നടന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇനി നടക്കാൻ പോകുന്നതും കൂടെ ഒന്ന് കാണേ. തമിഴ് സിനിമകളിൽ ദുർബലനെ കാപ്പാത്താൻ രക്ഷകൻ വരുന്നത് പോലെ അവന്റെ മുന്നിൽ ഒരു രക്ഷകൻ അവതരിച്ചു. എന്റെ ഇത്രയും നാളത്തെ സർവീസിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യം. ഞാൻ ഇവിടെ പ്രിൻസിപ്പാളിരിക്കുന്നിടത്തോളം കാലം ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല. സാറേ, ഒരു കാര്യമില്ലാതെ എന്റെ കുട്ടികളെ തല്ലെന്ന് നോക്കിക്കാൻ എനിക്ക് കഴിയില്ല. ഒരു കാരണവും ആരും പറഞ്ഞില്ല. ഓ ലെറ്റർ കൊടുത്തത് കണ്ട പിള്ളേരുണ്ടല്ലോ ഇവിടെ. കേട്ടല്ലോ, ഇനി എന്താ വേണ്ടതെന്ന് സാറ് തീരുമാനിച്ചു. സാറൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്, അപ്പ അറിയാൻ സത്യം. വിഷ്ണു, ആ പ്ലസ് വൺ ബിയിലെ മീര ഒന്ന് വിളിക്കൂ. സാർ, കുട്ടി വന്നിട്ടുണ്ട്. മോളെ, അവൻ ബുക്കിൽ കത്തുമല്ലോ വെച്ചു. കേട്ടോ സാറേ, കേട്ടോ സാറേ, കേട്ടോ, ഇപ്പൊ സാറിനൊന്നും പറയില്ലേ? ഇല്ല ഏട്ടാ, എനിക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള നോട്ട്സ് ആണ് തന്നത്. ഇപ്പൊ എന്തായി? സാർ കൂൾ ഡൗൺ, കുട്ടി ക്ലാസ്സിൽ പോയി. ശരി സാർ. ഇത്രയേ ഉള്ളൂ പ്രശ്നം. കേട്ടല്ലോ, ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. നീ നോക്കി അങ്ങനെ ഇപ്പൊ പൊളിച്ചടിക്കുകയായിരിക്കും. നീ പോയിക്കോ. ആ അണ്ണ, കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതവന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ നേരത്തെ നോക്കി വെച്ചേക്ക്. എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഈ കഥയിലെ നായകനവനാണ് വില്ലനവനാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി. പയ്യന്മാരെല്ലാം കട്ട വൈബിലാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നും അല്ലാതെ. ആ സംഭവത്തിന് ശേഷം റെമോ ആയിരുന്ന അനസ് ഇപ്പോൾ അമ്പിയായി മാറി. ഞാൻ ഇത്രയും നേരം വായിട്ടലച്ച എന്തിനെന്നാൽ ഞാൻ ഇപ്പോഴും അവനെ നന്നാക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ്. അവൻ നന്നായാൽ അവന് കൊള്ളാം.
സൽമാന്, ഇനി വാ. എങ്ങനെയുണ്ട് സാർ കഥ? കൊള്ളാം, നല്ല ഊപ്പർ കഥ. ഇനി മേലാൽ ഇമ്മാതെ സാധനം കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. സർ, സർ എടോ ഒന്ന് പറയടോ. ഡാ എണീറ്റ് പോടാ സാർ.